1974 ആ വർഷത്തിലുണ്ടായ മറ്റു ചരിത്ര നിമിഷങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന DOT എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ്റെ സ്റ്റാർട്ടിങ് അത് 1974 ഒരു അപകടത്തിൻ്റെ ബാക്കിയെന്നോണം ഉടലെടുത്തൊരു കോൺട്രവേഴ്സി. അതിലുൾപ്പെട്ട ഹെൽമെറ്റ് ആവട്ടെ DOT സർട്ടിഫിക്കേഷൻ മാത്രമുള്ളത്. ഈ ഒരു കാരണത്താലാണ് DOT സർട്ടിഫിക്കേഷൻ എത്രത്തോളം സേഫാണ് എന്ന് എന്നെ ചിന്തിപ്പിച്ചത്. ഇതിനുവേണ്ടി ഞാൻ നടത്തിയ സ്റ്റഡികളും അതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആണ്. വെൽക്കം ടു BVK മോട്ടോ ലോ. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DOT ഹെൽമെറ്റ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ സേഫ് ആണോ എന്നുള്ളതാണ്. DOT കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെറ്റ്സ് ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പേജാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, ഫുഡി ട്രക്ക് എന്ന് പറയുന്നൊരു പേജാണ്. ഈ ലെറ്റ്സ് ഗ്രോ ടുഗദർ എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഫുഡി ട്രക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ പേജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള സകല ക്വിസീൻസും പഠിപ്പിക്കുകയാണ്. സോ ഈ ക്വിസീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തുള്ള ഫുഡ് കൾച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനുശേഷം ഈ പേജ് കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇൻ്റർനാഷണലി നമുക്ക് കുറച്ചുകൂടെ റെക്കഗ്നേഷൻ ഒക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ഇന്ത്യൻ ക്വിസീൻസ്, ഇന്ത്യൻ ഫുഡ് കൾച്ചർ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചാണ് ഈ ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഫുഡിനെ പ്രണയിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബോണസ് പോയിന്റ് ഉണ്ട്, അതായത് 1000 ഫോളോവേഴ്സ് ആകുമ്പോഴത്തേനും ഇവരൊരു 1000 രൂപയുടെ ഫുഡ് വൗച്ചർ ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സോ ബാക്ക് ടു 1974, അതായത് നമ്മൾ പറഞ്ഞ DOTയുടെ ഉത്ഭവ വർഷം. പ്രതിദിനം ഉയർന്നു വരുന്ന മോട്ടോർ സൈക്കിൾ ക്രാഷുകളും അതിൽ നിന്നുണ്ടാകുന്ന മരണങ്ങളും അമേരിക്കൻ ഗവൺമെന്റിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രഷർ കുറച്ചൊന്നുമല്ലായിരുന്നു. സോ ഈ ഒരു പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് FMVSS 218 എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ ഇതിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത് അതിനു മുമ്പ്, അതായത് 1971 ഇറങ്ങിയിട്ടുള്ള ANSIയുടെ കുറെ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ANSI എന്ന് പറയുന്നത് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റഡി എന്ന് പറയുന്നത് തലയിൽ ഹെൽമെറ്റ് പോലും ഇല്ലാത്ത ആൾക്കാരുടെ ആയിരുന്നു. സോ അതിൽ നിന്നുള്ള റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് FMVSS 218 എന്ന് പറയുന്നത് സെറ്റ് ചെയ്തേക്കുന്നത്. എപ്പോഴും FMVSS 218 എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ചുരുക്കി പറയാതന്നെ DOT എന്ന് തന്നെ എന്നെ വിളിക്കാം. അതായത് 46 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ റിസർച്ചുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ട്സ് വെച്ചിട്ട് ഇപ്പോഴും ആ സ്റ്റാൻഡേർഡൈസേഷനെ അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അതായത് 46 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും നിങ്ങളൊരു DOT ഹെൽമെറ്റിൻ്റെ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിലും അവർ എഴുതിയേക്കുന്ന സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് FMVSS 218 തന്നെയാണ്. ഇത്രയും ലോങ് പീരീഡിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരിടയ്ക്ക് മീഡിയം ഹെൽമെറ്റുകൾ മാത്രമേ ടെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നായിരുന്നു. അതിനുശേഷം അത് ലാർജ് ഹെൽമെറ്റുകളും സ്മോൾ ഹെൽമെറ്റുകളും മീഡിയം ഹെൽമെറ്റുകളും ടെസ്റ്റ് ചെയ്യണമെന്നാക്കി. അതിനുശേഷം വന്ന ചേഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള ഇമ്പാക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് പോലെ തന്നെ ഡമ്മി ആയിട്ടുള്ള ഹെഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ സെൻസേഴ്സ് വെച്ചിട്ട് എത്രത്തോളം ഫോഴ്സ് അതിലേക്ക് വരുന്നുണ്ട് എന്നതനുസരിച്ചാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ആ ഹെഡ്ഫോൺ ഹെൽമെറ്റിൻ്റെ സൈസുമായിട്ട് ഒരുമിച്ചുള്ള, മീൻസ് അത് രണ്ടും സെയിം ആയിട്ടുള്ള സൈസ് വേണമെന്നുള്ളതായിരുന്നു പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. ഒടുക്കം അവസാനമായിട്ട് FMVSS 218 സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് 1996 അവർ നടത്തിയ ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അതായത് അത്രയും പഴക്കമുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇനി ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടയോ, അത് ഫീസിബിൾ ആണോ അല്ലയോ എന്നത് സംബന്ധിച്ചായിരുന്നു ഈ ഫീസിബിലിറ്റി സ്റ്റഡി. പക്ഷേ DOTയുടെ കോമഡികൾ ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് അവർ സെറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 G-ഫോഴ്സ് ആണ് നമ്മുടെ തലയ്ക്ക് താങ്ങാൻ പറ്റുന്ന ശേഷി എന്നാണ്. സയൻസിൽ ഞാൻ പൊതുവെ വീക്കാണ്, അതുപോലെ തന്നെ ഈ 400 G-ഫോഴ്സ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ മോഡേൺ സയൻസ് സൂചിപ്പിക്കുന്നത് 290 എബോവ് ഉള്ള G-ഫോഴ്സ് നമ്മുടെ ഹെഡിനെ തീർച്ചയായിട്ടും കൊള്ളില്ല, അതായത് നമ്മുടെ ഹെഡിന് അതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഹെൽമെറ്റ് സർട്ടിഫിക്കേഷൻസ് ആയ ECEയും സ്നെല്ലും ഈവൻ നമ്മുടെ ISI പോലും 300 G-ഫോഴ്സിന് മുകളിലേക്ക് സമ്മതിക്കത്തില്ല. അതായത് അവർ ഹെൽമെറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സെൻസേഴ്സിൽ 300 G-ഫോഴ്സിന് മുകളിലുള്ള ഫോഴ്സ് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഈ 100 G-ഫോഴ്സിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ സേഫ്റ്റീനെ കോംപ്രമൈസ് ചെയ്യുകയാണ്. സോ DOT ഹെൽമെറ്റുകളുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന്, ഏകദേശം ഒരു 6 ഫീറ്റ് ഉയരത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കായിട്ട് ഹെൽമെറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താഴെയുള്ള ഒരു ഇരുമ്പ് പ്രതലത്തിലേക്ക്, ചിലപ്പോൾ അത് മീൻസ് രണ്ട് രീതി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, രണ്ടാമതായിട്ട് ഇത്തിരി കോണിക്കലായിട്ടുള്ള സർഫസ്. അപ്പോൾ ആ രണ്ട് ടെസ്റ്റിങ്ങിലും ഒരിക്കൽ പോലും ഹെൽമെറ്റ് ഹെഡ്ഫോമിലേക്ക് കൊടുക്കുന്ന G-ഫോഴ്സ് 400 G-ഫോഴ്സിന് മുകളിലേക്ക് ആവാൻ പാടില്ല. പക്ഷേ ഈ ടെസ്റ്റിങ്ങുകൾ നടത്തുന്ന കൂടുതലും നമ്മുടെ നെറുകുന്തലയുടെ ഭാഗത്തായിട്ടുള്ള സ്ഥലത്താണ്. അതായത് ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ നിലത്തിടയ്ക്ക് ഇടിക്കാൻ
ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഭാഗമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങിലുള്ള മറ്റൊരു പോരായ്മയാണ്, അതായത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ രണ്ട് സൈഡ് വരെ ടെസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ചിൻബാറിൻ്റെ സ്ട്രെങ്ത് എന്തോരം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് വരാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ ഏതെങ്കിലും സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ ആണെങ്കിൽ എത്രത്തോളം ആ ഇമ്പാക്റ്റ് നമ്മുടെ ഹെഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്ക് ഇതുവരെയായിട്ടും ഡി ഒ ടി പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റിംഗ് ആണ് ഈ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വൈസർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആ സ്റ്റഡീസിൽ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് 1996 മുതൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ ഡി ഒ ടി തയ്യാറായിട്ടില്ല. ഈ ചിൻബാറിൻ്റെ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ ഫേസ് ഷീൽഡിൻ്റെ ടെസ്റ്റിങ്ങും ഒക്കെ പോട്ടെ എന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് ഇവർ ഈ പറയുന്ന ഈ 400 G-Force താഴെ നിൽക്കണമെന്ന് പറയുന്ന ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഷെല്ലിൻ്റെ ആ ടെസ്റ്റിംഗ് എങ്കിലും ഇവർ ചെയ്യണ്ടേ? അതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ഡി ഒ ടി ഒരൊറ്റ ടെസ്റ്റ് പോലും നടത്താനുള്ള, സത്യമാണ്, ഡി ഒ ടി എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ, ഐ മീൻ ആ ഓർഗനൈസേഷൻ അല്ല, ആ ആക്ടിൻ്റെ കീഴിൽ വന്നേക്കുന്ന ആ സ്റ്റാൻഡേർഡൈസേഷൻ, അവർക്ക് സ്വന്തമായിട്ട് ഒരൊറ്റ ലാബ് പോലും ഇല്ല, അവരൊരൊറ്റ ടെസ്റ്റിംഗ് നടത്തണമുള്ള. അതാണ് ഗൈസ് ഡി ഒ ടിയുടെ ഏറ്റവും വലിയ മഹിമ. അതായത് ഇവർ സ്വന്തമായിട്ട് ഒരൊറ്റ ടെസ്റ്റ് പോലും നടത്തണമുള്ള. അപ്പോൾ പിന്നെ ഈ ഡി ഒ ടിയുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരാ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത്, അതായത് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. അതായത് ഈ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പോലും രുചിക്ക് വേണ്ടിയിട്ട് കെമിക്കൽസും വിഷമൊക്കെ ചേർക്കുന്ന ഈ കാലത്ത് ഡി ഒ ടിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ്, അതായത് ഈ മാനുഫാക്ചറേഴ്സ് ആ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തിട്ടാണ് ഹെൽമെറ്റ് ചേർക്കണമെന്ന്. അതായത് ഗൈസ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, അതായത് ഈ ഹെൽമെറ്റ് ഇറക്കുന്ന എല്ലാ കമ്പനികളും ഈ ടെസ്റ്റിങ്ങുകളെല്ലാം നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, കാരണം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷനാണ് വലുത്. ആ ഒരു റെപ്യൂട്ടേഷൻ ഒരു ഗുഡ് വിൽ ആയിട്ട് എടുത്ത് ആ ഗുഡ് വിൽ വെച്ച് കാശ് ഉണ്ടാക്കുന്നവരാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ്. പക്ഷേ പുതിയതായിട്ട് കയറി വരുന്ന ബ്രാൻഡുകൾക്ക് പഴയ കാലം മുതൽ ഇവർ ചെയ്തു വന്നേക്കുന്ന ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡേറ്റാസോ അല്ലെങ്കിൽ ഇവർക്കുള്ള പേറ്റൻസിൻ്റെ ആ ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ബ്രാൻഡ് അല്ലെ, എത്രത്തോളം ഗുണമേന്മ ആ ഹെൽമെറ്റിന് ഉണ്ടാവും? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതായത് ഈ അമേരിക്ക പോലെ വലിയൊരു രാജ്യത്ത് ഈ ഫേക്കായിട്ട് ഏതെങ്കിലും ഹെൽമെറ്റുകൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പോൾ അവിടെ ഒരു ചെക്കിങ്ങും ഇല്ല എന്നുള്ളത്. ഇവിടെയാണ് എനിക്ക് ഡി ഒ ടിയുടെ ഭാഗത്തു നിന്ന് നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യം പറയാനുള്ളത്. അതായത് ഈ ഹെൽമെറ്റുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഡി ഒ ടി ഏകദേശം 300-400 ആണ് അവരെല്ലാ വർഷം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം പാസ്സായി, എത്ര എണ്ണം ഫെയിലായെന്നുള്ളത്. അപ്പോൾ ഏകദേശം 300-400 എണ്ണം മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ലാബുകളിൽ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര പോയിൻറ്സ് ഒരു ഹെൽമെറ്റ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡേറ്റ അവരൊരിക്കലും പുറത്തുവിടുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ മാർക്കറ്റുകളിൽ ഓരോ കൊല്ലം ഇറങ്ങുന്ന ഹെൽമെറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഈ ടെസ്റ്റിങ്ങിന് എടുക്കുന്ന എണ്ണം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റുകൾ എങ്ങനെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് റീകോൾ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ഹെൽമെറ്റിനും $5,000 വെച്ചാണ് അവർ പിഴ ഈടാക്കുന്നത്. അതായത് അവർ ഇറക്കുന്ന ഓരോ ഹെൽമെറ്റിനും നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു 384,000 വെച്ച് ഈടാക്കുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു പിഴ ശിക്ഷ അറ്റ്ലീസ്റ്റ് നമ്മുടെ ISI-യും കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഡി ഒ ടി പോലെ തന്നെ ISI-യും ഇൻഹൗസ് ലേബലിംഗ് ആണ്, മീൻസ് ഉണ്ടാക്കുന്നവർ തന്നെ ഈ ലേബിൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ചോദ്യം ഉന്നയിക്കും, അതായത് ഡി ഒ ടി അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും വലിയ ഹെഫ്തി എമൗണ്ട് ആണെങ്കിൽ അവർ പിഴ ഈടാക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനീസ് ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തല്ലേ ഇറക്കാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത്. ശരിയാണ്, ഡി ഒ ടി എന്ന് പറയുന്നത് അമേരിക്കയും കാനഡയും പോലുള്ള ഓരോ കൺട്രീസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ടെസ്റ്റിംഗ് ഉണ്ട്, അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, അതിനുശേഷം ഇങ്ങനെ ഓരോരോ പിഴ ഈടാക്കലും അല്ലെങ്കിൽ അത് പാസ്സാവുന്നുണ്ടോ ഫെയിലാവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കാര്യമാണ്, അതായത് നമുക്കിവിടെ സ്വന്തമായിട്ടൊരു ഏജൻസി ഉണ്ട്, ഐ മീൻ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ISI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് ISI-നെ ബേസ് ചെയ്ത് മാത്രമാണ്. അതായത് ഈ പുറത്തുനിന്ന് വരുന്ന സ്റ്റാൻഡേർഡൈസേഷനായ ഡോട്ടോ, ECO, സ്നെല്ലോ ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ നോക്കുന്നില്ല. അതൊക്കെ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഐറ്റംസ് ആണെന്നാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലെ ഡി ഒ ടി അപ്രൂവ്ഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യത്തേക്കുള്ള ടെസ്റ്റിങ്ങുകൾ ആരാണ് നടത്തുന്നത്? അതായത് ആ രാജ്യത്ത് ഇറക്കിയേക്കുന്ന ഹെൽമെറ്റുകളും മറ്റ് ഡി ഒ ടിയുടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരാണ് നോക്കുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ടായി വരുന്ന ഓരോ ഹെൽമെറ്റുകളും അത് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോലും ഇവിടെ ഒരു അതോറിറ്റി ഇല്ല. കാരണം ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സ് നമ്മുടെ ഇവിടെ ഇല്ലീഗലാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്, അതായത് പല റേസിംഗ് ട്രാക്കുകളിലും അവിടുത്തെ ഓരോ റേസിംഗ് സ്കൂളുകൾ പറയുന്നത് ഡി ഒ ടി ഹെൽമെറ്റുകൾ ഇവിടെ അപ്രൂവ്ഡ് അല്ല എന്നാണ്. ISI, ഡി ഒ ടി മുതലായ ഹെൽമെറ്റുകൾ ഈ റേസിംഗ് ട്രാക്കിൽ അപ്രൂവ്ഡ് അല്ലാന്ന്. ഈവൻ നമ്മുടെ ഇന്ത്യയിലുള്ള റേസിംഗ് സ്കൂളുകൾ പോലും ഡി ഒ ടി ഹെൽമെറ്റുകൾ അലവ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് മിനിമം സ്റ്റാൻഡേർഡ് ECE ആണ്. അപ്പോൾ ഡി ഒ ടി ഹെൽമെറ്റുകളെ കുറിച്ചുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രൂത്ത് എന്ന് പറയുന്നത് ഇത്രയാണ്.
ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്തിരി സ്ലോ മോഷനിലൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ലോജിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് ഡി ഒ ടീനെ ട്രസ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക, അപ്പോൾ നീ എന്നെ പറഞ്ഞു തരുന്നത് ഞങ്ങൾ ഡി ഒ ടി ഹെൽമെറ്റ് വാങ്ങിക്കരുതെന്നാണോന്ന്? ഞാനൊരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം ഈ ഹെൽമെറ്റുകൾ ഡി ഒ ടി സർട്ടിഫിക്കേഷൻ പാസ്സായതാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഡേറ്റ, ഡി ഒ ടി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് നമുക്ക് ഇതായിട്ട് കിട്ടിയിട്ടില്ല. അത് അവർ ഒരിടത്ത് പോലും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഹെൽമെറ്റ് എത്രത്തോളം സേഫാണ് അല്ല എന്നുള്ള കാര്യം നമുക്ക് ഒരു പിടുത്തമില്ല. ഇതിനിടയ്ക്ക് ഒരു ഹെൽമെറ്റ് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടെസ്റ്റിങ്ങൾ നടത്തുന്ന പല വീഡിയോസും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പറയാം. അതായത് ഈ ഹെൽമെറ്റ് ടെസ്റ്റിംഗ് രീതികൾ ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് ലാസ്റ്റായിട്ട് ഇനി ഒരു വേർഡിക്റ്റ് എന്ന് പറയാനുള്ളത്, നിങ്ങളൊരു ഹെൽമെറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡി ഒ ടിക്കും ഇ സിയും കംപ്ലയൻ്റ് ആണോ എന്ന് നോക്കണം. കാരണം ഒരൊറ്റ ടെസ്റ്റിങ്ങിൽ മാത്രം നിങ്ങൾ വിശ്വാസിപ്പിക്കരുത്. ഇ സി നല്ലൊരു സ്റ്റാൻഡേർഡാണ്. കാരണം ഇ സി അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഹെൽമെറ്റ് വിപണിയിലേക്ക് വിലിറക്കുള്ളൂ. പക്ഷേ ഇ സിക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പോൾ ഇ സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ചെയ്യുന്നതാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഡി ഒ ടി മാത്രമായിട്ടുള്ള ഹെൽമെറ്റ് കഴിവത് ഒഴിവാക്കുക. കാരണം ഡി ഒ ടി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കൊമ്പത്തെ സ്റ്റാൻഡേർഡൊന്നുമല്ല, അതിന് ഇഷ്ടം പോലെ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഒരു ഹെൽമെറ്റ് എടുക്കാൻ നേരത്ത് ഇ സിയും ഡി ഒ ടി ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണ് എടുക്കണമെങ്കിൽ അത്രയും സേഫ്. എന്നിട്ട് ഒരു ഹെൽമെറ്റ് നമ്മൾ മൊത്തമായിട്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എത്ര ലക്ഷങ്ങളുടെ രൂപയുടെ ഹെൽമെറ്റ് ആണെങ്കിൽ പോലും അതിനെല്ലാത്തിനും ഒരു പരിധി കൂടുതൽ നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കാണിച്ചു കൂട്ടാറില്ല, അല്ലെങ്കിൽ നമ്മുടെ സാധാ ബൈക്കുകൾ വെച്ച് നമ്മൾ കാണിക്കാറുള്ള മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പ്രശ്നങ്ങളെയോ ഒരു പരിധി വരെ തടയാൻ ഈ ഹെൽമെറ്റുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് ഹെൽമെറ്റ് എടുക്കുന്നത് വരെ. അതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കുമ്പോൾ നല്ലത് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബായ്. ഓക്കെ, അതിനിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം വിട്ടുപോയി. അതായത് നമ്മൾ ചെയ്തേക്കുന്ന ഈ വീഡിയോയുടെ എനിക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ എല്ലാ ലിങ്കുകളും എല്ലാ റെഫറൻസ് ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഏകദേശം ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പല പല യൂട്യൂബേഴ്സും പല പല ഓതേഴ്സും ഇതിനെക്കുറിച്ച് ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടി കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലിങ്കുകൾ നിങ്ങളൊന്ന് കയറി നോക്കുക. അപ്പോൾ വീണ്ടും ഓക്കെ ബായ്.